പ്രസംഗിക്കണോ അല്ല മുദ്രാവാക്യം വിളിക്കണോ? മരവ് വെച്ചു, എല്ലാരും മുദ്രാവാക്യവും മരവ് വെച്ചു. വേദിയിലെ സമന്വിതരായ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സി പി എം ഈ ജനസമ്മർദ്ദത്തെ നോക്കിക്കാണുന്നുണ്ടാവും. ഇന്നലെ വീണ്ടും ഒരു ബോംബ് പൊട്ടിച്ച് കോൺഗ്രസുകാർക്ക് സുഹൈബിന്റെ അറുകുല ഓർമ്മിപ്പിക്കാൻ ബി ജെ പി സി പി എം നടത്തിയ ശ്രമം, ആ ശ്രമത്തിന് പിറകിൽ നേതൃത്വം കൊടുത്തവർ ഈ വികാരത്തെ നോക്കിക്കാണുന്നുണ്ടാവും. ഇതൊരു ജനാധിപത്യ നേടാം, ഇതൊരു ജനഹിതം, ഭൂരിപക്ഷ ജനഹിതത്തിന്റെ നേടാം. കോടതി വിധികൾ പോലും ജനഹിതത്തിനെതിരായി വന്നാൽ തിരുത്തപ്പെടുന്ന നാടാണ് ഈ നാട്. സുഹൈബ് വിട്ടുപിരിഞ്ഞു വർഷം ഒന്ന് തികയുന്നു. എന്റെ മനസ്സ് ഇപ്പോഴും അത് ഉൾക്കൊണ്ടിട്ടില്ല, സുഹൈബ് ഇല്ല എന്നത്. എവിടെയൊക്കെയോ അവൻ ഒഴുകി നടക്കുന്നു എന്നൊരു തോന്നൽ. അവിശ്വസനീയമായിരുന്നു എനിക്ക് ആ വാർത്ത. ഖത്തറിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു നോട്ട്, സത്യത്തിൽ ഞാൻ തളർന്നുപോയി. പ്രസംഗം നിർത്തി. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമായി എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും സാധിക്കുന്നില്ല. സുഹൈബിനെ വെട്ടിനുറുക്കി കോൺഗ്രസിനെ നശിപ്പിക്കാൻ, കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ബുദ്ധിയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം മെനക്കെടും എന്നെനിക്ക് തോന്നിയിട്ടില്ല. ഏതാനും പ്രവർത്തകരെയും ഏതാനും നേതാക്കന്മാരെയും ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ പരിരക്ഷ ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊലപാതകത്തിലൂടെ ഇല്ലാതാക്കിയ പാർട്ടിയെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ ബ്രിട്ടീഷുകാരുടെ സ്വർഗരാജ്യത്താണ്. ഇത് സുഹൈബിന്റെ അനുസ്മരണ ചടങ്ങാണ്. സുഹൈബിന്റെ അനുസ്മരണ ചടങ്ങിനോടൊപ്പം നമ്മുടെ മനോമുഖത്തിൽ കടന്നു വരുന്ന ഒരുപാട് കൊലപാതകത്തിന്റെ പരമ്പരകളുണ്ട്. ഞങ്ങൾക്കിത് പുത്തരിയല്ല. എത്രയോ ചെറുപ്പക്കാർ നമുക്ക് ഈ മണ്ണിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയോ പേരുടെ മൃതശരീരം മാഹിപ്പുഴയുടെ തീരത്ത് നിന്ന് ഏറ്റുവാങ്ങി ജനലക്ഷങ്ങളുടെ ബിന്ദു ജനലക്ഷങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി അവരെയൊക്കെ രക്തസാക്ഷികളാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊക്കെ മനസ്സിൽ ഒതുക്കി നടക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരാളല്ല, പത്താളല്ല, എത്രയോ ആളുകൾ. സുഹൈബിന് 37 പെട്ട ആർ എം പി നേതാവ് ചന്ദ്രശേഖരൻ 51 പെട്ട നാദാപുരത്തെ മുഹമ്മദ് അസ്ലമിന്റെ കയ്യും കാലുകളും വെട്ടി നുറുക്കി വലിച്ചെറിഞ്ഞ് ഒടുവിൽ തലയും വെട്ടിമാറ്റി. 28 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹത്തോട് കാണിച്ച ക്രൂരത. ഒരാളെ കൊല്ലാൻ 37 വെട്ടുപറ്റണോ? ഒരാളെ കൊല്ലാൻ 51 വെട്ടുപറ്റണോ? ഒരാളെ കൊല്ലാൻ കൈകളും കാലുകളും ഛേദിച്ച് വലിച്ചെറിഞ്ഞ് കഴുത്ത് വെട്ടിമാറ്റണമോ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത് നടക്കാമോ? ഇത്രയും ക്രൂരത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെ നടത്താൻ സാധിക്കുന്നു? ആശാരിച്ചിയുടെ അരിയും കെട്ട് ആശാരിച്ചിയെയും കടിച്ച് എന്നിട്ടും പട്ടി മുറുമുറുക്കുന്നു എന്ന് പറഞ്ഞതുപോലെയ മറ്റുള്ളവരിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഭയപ്പെടുത്തി ഇല്ലാതാക്കാം എന്നിവിടുത്തെ സി പി എം കരുതുന്നുണ്ടോ? ഈ
ഈ എണ്ണമെങ്കിൽ കൂടിയിരിക്കുന്ന ഈ ജനാധിപതിയോട് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പറയട്ടെ, സുഹൈബിനെ ഇല്ലാതാക്കിയവരെ നിങ്ങളും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളേതിൽ ദുനിയാവിൽ പോയി ഒളിച്ചാലും നിങ്ങളെ തകർക്കാൻ സാധിക്കുന്ന കരുത്ത് കോൺഗ്രസിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കോൺഗ്രസ് നിങ്ങളെ പോലൊരു പാർട്ടിയല്ല, ജനാധിപത്യ പാർട്ടിയാണ്. പ്രത്യശാസങ്ങൾ തമ്മിലുള്ള സംഘടനത്തിന് ജനാധിപത്യ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന രാജ്യം, ആ ജനാധിപത്യം കൊണ്ടുവന്ന പാർട്ടി നമ്മുടെ ശൈലിയല്ല, വെട്ടും കളിയും നമ്മുടെ ശൈലിയല്ല. അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് ഇവിടുത്തെ CPM-കാർ ഓർക്കണം. ഒരു കുണ്ട് പൊട്ടിച്ചിട്ടൊന്നും പഠിപ്പിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ എന്നോ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് ഇല്ലാതാവണ്ടേ? കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസും UDF-ഉം തളർന്നോ? നിങ്ങൾ കൊന്നവരിൽ കോൺഗ്രസുകാർ മാത്രമല്ല, നിങ്ങൾ കൊന്നവരിൽ മുസ്ലിം ലീഗ് ഉണ്ട്, നിങ്ങൾ കൊന്നവരിൽ RMP ഉണ്ട്, നിങ്ങൾ കൊന്നവരിൽ BJP ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കൊന്നൊടുക്കി ഈ രാജ്യത്ത് പിണറായി വിജയനും CPM-നും ഒരു ഫാസിസ്റ്റ് ചക്രവർത്തിയെ പോലെ ജീവിക്കാമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുന്നു എങ്കിൽ മാറ്റിവെക്കണം ആ വെള്ളം ഈ അടുപ്പത്ത് നിന്ന് എന്ന് ഇവിടുത്തെ CPM-കാരെ ഓർമ്മിപ്പിക്കാൻ പോവുക. കാത്തിരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരെ. താനും നിങ്ങളും വർഷങ്ങളായി കണ്ട CPM-ന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമുണ്ടല്ലോ, ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന് നിലക്ക് അനുവദിച്ച ദേശീയ ചിഹ്നം. ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോ ആ ചിഹ്നം കിട്ടാത്ത പാർട്ടിയായി CPM മാറാൻ പോവുക. അവരാണ് സുഹൈബിനെ കൊന്നവർ, അവരാണ് ചുക്കുവിനെ കൊന്നവർ, അവരാണ് ചന്ദ്രശേഖരനെ കൊന്നവർ, അവരാണ് ഫൈസലിനെ കൊന്നവർ, അവരാണ് അബ്ദുൽ സലാമിനെ കൊന്നവർ, അവരാണ് മൊയ്ദ് ഹാജിയെ വെട്ടിക്കൊന്നവർ, അവരാണ് അസ്ലം ഹാജിയെ വെട്ടിക്കൊന്നവർ. ഈ രാജ്യത്ത് അവർ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുക. വെട്ടും തോറും കുത്തും തോറും കൊല്ലപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോഴും ബോംബെറിഞ്ഞ് വീണ്ടും പേടിപ്പിക്കുമ്പോഴും പിറകോട്ട് 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 പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ശുഷ്കമായി ശൂന്യമായി ഒരു കൊച്ചു തുരുത്തായി കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടി നിങ്ങൾ വളരുന്നില്ലോ? നിങ്ങൾ രക്തസാക്ഷികളെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പാർട്ടി ഇവിടെ വളർന്നു. നിങ്ങൾ നൂറുകണക്കിന് രക്തസാക്ഷികൾക്ക് ജന്മം പകർന്നു. നിങ്ങളുടെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് വളർന്നു വന്നു. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ ഇവിടുത്തെ വിവരം കേട്ട കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നു, എന്റെ നിങ്ങളുടെ പാർട്ടി ഇന്ത്യയിൽ വളർന്നില്ല. സ്വാതന്ത്ര്യം കിട്ടുമ്പോ 33 കോടി ജനത പട്ടിണി പേക്കോലങ്ങളാണ്, പട്ടിണി കോലങ്ങൾ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത പട്ടിണിക്കാർ, പോഷകാഹാര കുറവ് കൊണ്ടും പടർന്ന് പന്തലിച്ച സാങ്കേതിക ലോകത്തിന്റെ മുമ്പിൽ ഈ ആ പാറ്റകളെ പോലെ പെണ്ണുമക്കൾ പിടഞ്ഞു മരിച്ചു വീണമെന്ന ഈ മണ്ണ്. There is poverty, there is anarchism, there is anarchism, there is communism. കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന്റെ കാരൽ മാർക്സ് ലോകത്തോട് പറ്റിപ്പെട്ട് തോന്നു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന്റെ കാതലായ വശമാ. എവിടെ പട്ടിണിയുണ്ടോ അവിടെ അരാജകത്വമുണ്ട്, എവിടെ അരാജകത്വമുണ്ടോ അവിടെ കമ്മ്യൂണിസം ഉണ്ട്. ഈ നാട് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം തടിച്ചു കൊഴുത്തു വളരാൻ പാകപ്പെട്ട ഇന്ത്യൻ മണ്ണിൽ എന്റെ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അന്നന്ന് ഉപ്പ് വെച്ച കരം പോലെ 33 കൊല്ലം ഭരിച്ച ബംഗാളിൽ പോലും പാർട്ടി ആഫീസ് വാടകയ്ക്ക് കൊടുക്കുന്നിടത്ത് നിന്റെ
ഞങ്ങൾ വളർന്നു. വട്ടേറ്റ കുത്തച്ചി രക്തസാക്ഷികളായ കോൺഗ്രസ് ഈ രാജ്യത്ത് വളർന്നു. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് വളർന്നു. രണ്ട് അസംബ്ലി സീറ്റിൽ നിന്ന് കോൺഗ്രസ് വളർന്നു വളർന്ന് ഈ കണ്ണൂരിൽ സി പി എമ്മിനെ പിറകിലാക്കുന്നു. ആ വളർച്ച വളർച്ച മുട്ടിക്കാൻ, ആ വളർച്ച ഒതുക്കാൻ, വളർച്ച ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഒരു കൊലപാതക രാഷ്ട്രീയത്തിനും കണ്ണൂരിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന മിനിമം തിരിച്ചറിവെങ്കിലും ബുദ്ധിയുള്ള സി പി എംകാർക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പിണറായി വിജയന്റെ പാർട്ടി, പി ജയരാജന്റെ പാർട്ടി, നമ്മുടെ പ്രിയങ്കരനായ സുഹൈബ് കൊല്ലപ്പെട്ടപ്പോ ഞങ്ങൾ അന്ന് പറഞ്ഞു എറിഞ്ഞ കല്ലല്ല ഞങ്ങൾക്ക് ആവശ്യം, എറിഞ്ഞവരാരാ അവരെ വേണം ഞങ്ങൾക്ക്. സുപ്രീം കോടതിയെ നമ്മുടെ നിയമയുദ്ധം അതിനാണ്. ആരാണ് സുഹൈബിനെ കൊല്ലിച്ചത്? കൊല്ലിച്ചവനാരാ? ആകാശ് കൊന്നവനാ? കൊല്ലിച്ചവനുണ്ടെന്ന പിറകിൽ കൊന്നവനെ വേണ്ട, നമുക്ക് വേണ്ടത് കൊല്ലിച്ചവനെയാണ്. കാരണം അവനാണ് അവൻ ഇനിയും കൊല്ലിക്കും, അവനെ കൊണ്ടുവരണം രംഗത്ത്. നിയമയുദ്ധം അതിനാണ്. ഷുക്കൂറിന്റെ കൊലക്കേസിലെ പ്രതി, ഗൂഢാലോചന കേസിലെ പ്രതിയായി ഈ ജയരാജനെ ബുക്കേണ്ടിരിക്കുന്നു സി ബി ഐ. എം എൽ എ ബുക്കേണ്ടിരിക്കുന്നു സി ബി ഐ. കൊല്ലിച്ചവർ അവരാ. കൊല്ലാൻ പോയവർ വേറെ ആരെങ്കിലും ആവട്ടെ, കൊല്ലിച്ചവർ അവരാ. ഷുക്കൂറിനെ പോലത്തെ ഒരു കൊച്ചുപയ്യൻ, 17 വയസ്സ് പ്രായം, ഈ രാജ്യത്തിന്റെ കറുപ്പും വെളുപ്പും തിരിയാത്തൊരു കുഞ്ഞുമായി എങ്ങനെ കൊല്ലാൻ മനസ്സ് വന്നു? എങ്ങനെ കൊല്ലാൻ മനസ്സ് വന്നു? 2.5 മണിക്കൂർ നേരത്തെ പാർട്ടി വിചാരണയ്ക്ക് ശേഷം ഇതുപോലെ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ 4 അതിരുകളിൽ ആയിരങ്ങൾ കൗതുകത്തോടെ അത്ഭുതത്തോടെ എന്ത് സംഭവിക്കുന്നു എന്നറിയാനുള്ള വ്യക്തിയോടെ കാത്തിരിക്കുന്ന, ശ്വാസം പിടിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ആ വയലിന്റെ നടുവിൽ സി പി എമ്മിന്റെ ഗുണ്ടകളുടെ വളവ് ഗുണ്ടകളുടെ പദങ്ങളിൽ നിന്ന് ആ കുഞ്ഞിയോട് ചോദിച്ച ഓരോ ചോദ്യങ്ങളും അവനം പറഞ്ഞ മറുപടിയും അത് ടെലിഫോണിലൂടെ നേതാവിനെ അറിയിച്ചു. നേതാവിന്റെ ഫോൺ കോൾ വരുന്നതുവരെ 2.5 മണിക്കൂർ സമയമെടുത്തു. പാർട്ടി കോടതി വിധിച്ചു അവനെ കൊല്ലാൻ. പാർട്ടി കോടതി വിധിച്ചു. ഇത് ഇന്ത്യ രാജ്യമാണ്. കമ്മ്യൂണിസ്റ്റ് മതശാസ്ത്രം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളല്ല. ആ രാജ്യങ്ങളിൽ പോലും നിങ്ങൾക്ക് കുറ്റവിചാരണ നടത്താൻ സാധിക്കാത്ത വിധം കമ്മ്യൂണിസമേ ഈ ലോകരാഷ്ട്രീയത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു. എവിടെയാണോ കമ്മ്യൂണിസം? ഏത് രാജ്യത്താ കമ്മ്യൂണിസം? ഇവിടെ പാർട്ടി കോടതി ശിക്ഷിച്ചിരിക്കുന്നു സുഹൈബ് ഷുക്കൂറിനെ കൊല്ലാൻ. കഴുത്ത് കൈ രണ്ടുകളും പിറകോട്ട് പിടിച്ച് വലിച്ചു രണ്ടുപേർ. ആ പാപം കൊച്ചുപയ്യന്റെ കഴുത്ത് മേലോട്ട് ഉയർത്തി. ഈ ആയിരങ്ങൾ നോക്കി നിൽക്കെ കഴുത്ത് വെട്ടി. സുഹൈബ് പിടഞ്ഞു താഴെ വീണു. കഴുത്ത് വെട്ടിന് കഴുത്തിന് വെട്ടേറ്റ ഒരു കോഴി പിടയുന്നത് പോലെ നിലത്ത് കിടന്ന് ഷുക്കൂർ പിടഞ്ഞു. ഒടുവിൽ നിശബ്ദമായി. കുറെ സമയം കഴിഞ്ഞപ്പോ നിശ്ചലമായി. ഒരു കൊച്ചു പയ്യന്റെ ജീവൻ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ത് നേടിയെന്ന്, മക്കളുണ്ടല്ലോ നാണം കെട്ടവരെ നിങ്ങൾക്കും, അനുജന്മാരുണ്ടല്ലോ ചെത്തകളെ നിങ്ങൾക്കും, മരുമക്കളുണ്ടല്ലോ തെണ്ടുകളെ നിങ്ങൾക്കും. അമ്മ ഉമ്മ പ്രസവിച്ച് വാറ്റി വളർത്തി ഒരു കുഞ്ഞുമോന്റെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? ആ അധികാരം നിങ്ങൾ സ്വയം എടുക്കുന്നു. അതിന്റെ ആത്യന്തിക ബലത്തെ കുറിച്ച് സി പി എം ദുഃഖിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. ജനകീയ കോടതിയിൽ നിങ്ങളെ വിചാരണ ചെയ്യും. ഇവിടെ കടന്നുകൂടിയ നിങ്ങളൊക്കെ വികാരഭരിതരാണ്. സുഹൈബിന്റെ ഓർമ്മകൾ നിങ്ങൾക്ക് മനസ്സിനകത്ത് ഒതുങ്ങാൻ സാധിക്കാത്ത വിധം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഈ കൊലയാളിയാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും അനുവദിക്കാത്ത കൊലയെ ജബി മേധരോട് പറഞ്ഞില്ലേ വാട്ട് ഇസ് ഡെമോക്രസി എന്താ ജനാധിപത്യം യോജിക്കാനും വിയോജിക്കാനും സാധിക്കുന്ന സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം ഇവിടെ യോജിക്കാൻ സാധിക്കാത്തവരെ വെട്ടിക്കൊള്ളുന്നത് ഡെമോക്രസി അല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഭരിക്കുന്നത് ഇവിടെ ഭരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും ഒരാളിന്റെ ജീവൻ എടുക്കാൻ നിങ്ങൾ കാണാൻ അധികാരം തന്നത് എത്ര കാലം നിങ്ങൾ ഈ രാഷ്ട്രീയം കൊണ്ടുപോകും ഓർമ്മകളിൽ എന്റെയൊക്കെ മനസ്സിന്റെ തലതല്ലി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ മുഖമുണ്ട് വർഷങ്ങളോളം ജീവിക്കേണ്ടുന്നവർ അവരുടെ ജീവൻ തട്ടിയെടുത്ത് രാഷ്ട്രീയം കളിച്ചിട്ടും കേരളത്തിൽ നിങ്ങൾ ശക്തരായോ ഹിന്ദിയിൽ നിങ്ങൾ ശക്തരായോ സി പി എം മറുപടി പറയണം ഭരിക്കാൻ കയറിയ ഭരണത്തെ കുറിച്ചൊന്നും ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിണറായി വിജയന്റെ ഭരണം അക്രമികൾക്ക് കൊണ്ടു നിൽക്കാന് അക്രമികളെ സഹായിക്കാന് ഇതുപോലെ ഭരണം ദുരുപയോഗം ചെയ്യുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ അപൂർവമല്ലേ ജയരാജൻ 302 കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു രാജേഷ് കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു 302 കേസിൽ പ്രതിയാക്കി ബി ജെ പി
ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ വീഴ്ത്തികളാക്കണം. ഞാൻ എന്റെ മുമ്പിൽ ഒരുപാട് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ക്രിസ്ത്യാനികളും മുസ്ലിമുകളും എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട്. മുസ്ലിമുകൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങളാണ് സംരക്ഷകരെന്ന് നിങ്ങളുടെ വീട് തോറും കയറി സി പി എംകാരൻ പറയാ. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമുദായത്തോട് ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സമുദായത്തെ അക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് പ്രശ്നങ്ങൾ വിലയിരുത്തി പ്രശ്നങ്ങൾ പഠിച്ച് നിങ്ങൾ കണ്ടെത്തണം. ഞാൻ ചോദിക്കുന്നു, മുസ്ലിം സമുദായത്തെ സംഘടിതമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അത് സി പി എം ആണ്. നിങ്ങൾക്കറിയില്ലേ സംരക്ഷിക്കാൻ അവസാനം ഓടിയെത്തിയത് സി പി എം ആണ്. തലശ്ശേരി കൈ തറവാടന്റെ പ്രദേശമാണ്. പാരമ്പര്യമായ മുസ്ലിം സമുദായത്തിൽ ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകില്ല. അവിശ്വാസികളുടെ പാർട്ടിയിലേക്ക് വിശ്വാസികൾ കടന്നു പോകാത്ത കാലം, വിശ്വാസികൾ വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന കാലം. തലശ്ശേരി കയ്യിലെടുക്കാൻ എന്ത് മാർഗം എന്ന് സി പി എം ആലോചിച്ച് കണ്ടെത്തിയ ഗൂഢതന്ത്രമായിരുന്നു തലശ്ശേരി കലാപം. എത്ര നേതാക്കന്മാർ ജയിലിന്റെ അകത്താ, എത്ര നേതാക്കന്മാർ
ഇതിന്റെ തുടക്കം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. ആ കൊലപാതകത്തിൽ സ്വന്തം കൈകൊണ്ട് വാളെടുത്ത് വെട്ടിയവനാണ് പിണറായി വിജയൻ. ആ കേസിലെ ആറാമത്തെ പ്രതിയാണെന്ന് ഈ നാടുകൾക്ക് അറിയില്ലേ? അറിയില്ലേ? വളരെ പെട്ടെന്ന് തന്നെ പരിപാടി അവസാനിക്കും. അതിനു മുമ്പ് ഷുഹൈബിന്റെ കൂടെ പറ്റേറ്റ രണ്ട് സഹപ്രവർത്തകന്മാർ എടയന്നൂരിലെ പ്രിയപ്പെട്ട റിയാസ് കെയും അതുപോലെ നൌഷ്കാദ് കെയും ഇവിടെയുണ്ട്. അവരെ ബഹുമാനായ നമ്മുടെ നേതാവ് ശ്രീ കെ സുധാകരൻ ആരംഭിക്കും. അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇരിട്ടിയിൽ നിന്ന് പായത്ത് നിന്ന് പറ്റേറ്റ് ജിജോ കണിയ യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ജിജോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മൂന്ന് പേരെയും ശാലാണിക്കുന്നതിനു വേണ്ടി ബഹുമാനായ നേതാവിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ രക്തസാക്ഷി പ്രമേയമുണ്ട്. ആ പ്രമേയം വായിക്കുന്നതിന് വേണ്ടി ശ്രീമതി ജൂബിലി ചാക്കോയെ ക്ഷണിക്കുന്നു. ബഹുമാനായ നേതാക്കന്മാർ അല്പം ബാക്കി സംസാരിക്കും. അത് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ പിരിഞ്ഞു പോകാവൂ. ഇത് ഷുഹൈബിന്റെ പരിപാടിയാണ്. അല്പം നിങ്ങൾ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്മയ്ക്ക് കണ്ണുനീർ മാറ്റി പഠിക്കണം. നന്മയ്ക്ക് കണ്ണും കൊടുക്കും കൊടുക്കും.
സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഡി കുര്യാക്കോസ്, അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീമതി ജെബി മേത്തർ, അഖിലേന്ത്യാ കോർഡിനേറ്റർ ശ്രീ ശ്രാവൺ റാവു, അതിലെല്ലാം ഉപരി ഈ ജാഥാ വിജയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയങ്കരനായ ഷുഗൈബിന്റെ ബോസ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു കോംപ്രമൈസുമില്ലാകുന്ന് പ്രഖ്യാപിച്ച ആരാധ്യനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ കെ സുധാകരനെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. കണ്ണൂരിന്റെ കരുത്ത്, കേരളത്തിന്റെ പോരാട്ട ഭൂമിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവ്, വർഗ ഫാസിസവും വർഗീയ ഫാസിസത്തിനായി അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന, കോംപ്രമൈസ് ഇല്ലാത്ത രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന ആരാധ്യനായ നേതാവ് ശ്രീ കെ സുധാകരൻ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു.